Udvoj. Bravo. Tu. Bravo. Tu. നമസ്കാരം. ശ്യാംസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന കേരളത്തിലെ തന്നെ മികച്ച ഒരു ഡോഗ് ഹാൻഡ്ലറെയാണ്. അതായത് അപ്പുസ് ജോൺ എന്നാണ് ആളുടെ പേര്. റോട്ട്വീലറിനെയാണ് ഇദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഡോഗ്ഷമായിട്ട് ബന്ധപ്പെട്ട് അപ്പുസ് ജോൺ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. കാരണം ഏറ്റവും കൂടുതൽ റോട്ട്വീലറിൽ ബെസ്റ്റ് ഇൻ ഷോ അടിച്ചിട്ടുള്ളൊരു ഹാൻഡ്ലറാണ് അപ്പുസ് ജോൺ. ഈ ഒരു വീഡിയോയിൽ അപ്പുസ് ജോണിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതായത് എങ്ങനെ നല്ല രീതിയിൽ ഒരു ഡോഗിനെ ഹാൻഡിൽ ചെയ്യാം എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഹാൻഡ്ലർക്ക് വേണ്ട കഴിവുകളും കാര്യങ്ങളും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അപ്പുസ് ജോണിൻ്റെ ഹാൻഡിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോസ് ബ്രോ, ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ ഒരു ഡോഗ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ? ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 10 വർഷത്തോളം ആയി ഈ ഫീൽഡിലോട് വന്നിട്ട്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഡോഗ്സിൻ്റെ ഹാൻഡിലിങ് മേഖലയിലോട്ട് വന്നത്? അതായത് നമ്മൾ എല്ലാവർക്കും എല്ലാവരും പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ പഠിച്ച സമയത്ത് ക്ലാസ്സിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ പോയി വർക്കൗട്ട് ചെയ്യുകയാണ്. ഞാൻ അന്നേരം പോയത് നമ്മുടെ ജീസൺ എന്ന് പറയുന്ന ആളടുത്താണ്, ക്യൂബിയ കെനൽസ്. ജീസൺ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും മാത്രമാണ് ഞാൻ അവിടെ പോയത്, പ്രദീപ് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആള് ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോയി. അപ്പോൾ ഞാനവിടെ ഞങ്ങളങ്ങനെ ചെന്ന് കുറച്ച് നാൾ ഞങ്ങളവിടെ നിന്നു വർക്കൗട്ട്. ഇതൊക്കെ നമുക്കറിയത്തില്ലായിരുന്നു എന്താ സംഭവം എന്നൊന്നും. അപ്പോൾ ഞാനൊരു ആദ്യമായിട്ട് ചെല്ലുന്നൊരു ഫീൽഡായിരുന്നു അത്. ട്രെയിനിങ് ഒന്നിനും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. ഹാൻഡിലിങ് എങ്ങനെയൊക്കെയാണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്ത് പിന്നെ ജീസ് ഞാനടുത്ത് കുറച്ചാൾ ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ഞാൻ ബോർഡിങ് വീട്ടിൽ കിണലൊക്കെ സെറ്റ് ചെയ്തു, വീട്ടിൽ ചെയ്യുന്നു, വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന ഇപ്പോൾ റോഡ് വീലർ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഫസ്റ്റ് കേരളത്തിലൊരു ഹാൻഡിലർ എന്ന് പറയുമ്പോൾ വളരെ അതിനകത്ത് നല്ലൊരു നെയിമുള്ള ആളാണ് അപ്പുസ് ജോൺ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഇതിനകത്ത് ഈ റോട്ടിനെ മാത്രം ഹാൻഡിൽ ചെയ്യാനുള്ള കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ഡോഗ്സിനെ എന്താണ് ഈ റോട്ടിൽ ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം? എനിക്ക് ആ ഒരു റോഡ് വീലറിനോടുള്ള ഒരു ഫാൻസ് വേറൊരു ബ്രീഡിലും കിട്ടുന്നില്ല. അല്ലെങ്കിൽ റോട്ട്, ജർമ്മൻ ഷെപ്പേർഡ് അങ്ങനെയുള്ള ഒരു ഫാൻസ് ഉള്ള ഒരു വേറെ ബ്രീഡ് എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടെന്ന്. ആ ഒരു ഓളം നമുക്ക് ആ റിങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഓളം എന്താണെന്നുള്ളൂ. ഇപ്പോൾ പൊതുവേ മറ്റുള്ള ബ്രീഡ്സ് നോക്കുമ്പോൾ ഏറ്റവും പാടുള്ളത് ഹാൻഡിൽ ചെയ്യാൻ റോട്ട് തന്നെയാണോ? ആ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ബ്രോയുടെ ഫസ്റ്റ് റിംഗിൽ ഇറക്കിയ ഡോഗ് ഏതാണ്, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈറ്റിൽ ചെയ്ത ഡോഗ് ഏതൊക്കെയാണ്? ടൈറ്റിൽ ചെയ്തത് ഞാൻ ഒരു ഫീമെയിലായിരുന്നു ഫസ്റ്റ് ടൈറ്റിൽ ചെയ്തത്. ഫീമെയിൽ ഒരു ബെസ്റ്റ് ഇൻ ഷോ കയറിയിട്ടുണ്ട്, ബ്രിഡിനൊരു ബെസ്റ്റ് ഇൻ ഷോ കയറി, ഒരു ഫോർത്ത് ബെസ്റ്റ് ഇൻ ഷോ സ്പെഷ്യാലിറ്റി, ഒരു 2 RBUP അങ്ങനെ വന്ന് നല്ല വിന്നിങ് ആയിട്ട് ഫസ്റ്റ് തന്നെ കയറിയത്. ഒട്ടനവധി ചെയ്തിട്ടുണ്ട്, ഒട്ടനവധി ചാമ്പ്യൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇപ്പോൾ ഹാൻഡിലിംഗ് രംഗത്തുണ്ട്. ഇതിനകത്ത് ബ്രോയുടെ ഇപ്പം ഒരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് അല്ലെന്നുണ്ട് മനസ്സുകൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഓർത്ത് വെക്കാവുന്ന ഒരു മുഹൂർത്തം എന്നൊക്കെ പറയത്തില്ലേ, എന്തൊക്കെ വിന്നിങ്സാണ് നിങ്ങൾ നേടിയിട്ടുള്ളത്? നമുക്ക് ഇപ്പോൾ ഒരു 9 ബെസ്റ്റ് ഇൻ ഷോ എനിക്ക് സ്പെഷ്യാലിറ്റി കിട്ടിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്, എനിക്ക് വലിയൊരു കാര്യം തന്നെയാണത്. ദൈവം ചോദിച്ച് നല്ലൊരു വിന്നിംഗ് ആണ് കിട്ടിയത്. പിന്നെ സ്പെഷ്യാലിറ്റിയിൽ മാത്രം 9 എണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓൾ ബ്രീഡിൽ ഞാൻ നല്ലൊരു ലൈനപ്പ് കാര്യങ്ങൾ കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ എല്ലാവരും ടീം വർക്കായിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ കുറേ ഇതിനകത്ത് ഇപ്പം ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങൾ ഏതൊക്കെ ഡോഗ്സിനെ ഇപ്പോൾ ഹാൻഡിലിംഗ് അച്ചീവ്മെൻ്റ് ആരും പറഞ്ഞു, പിന്നെ നിങ്ങളുടെ കയ്യിൽ വന്ന് പോയിട്ടുള്ള അല്ലെന്നുണ്ടെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഡോഗ്സ് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഗിസ്മോ ചെയ്തിരുന്നു. ഗിസ്മോ ഇന്ത്യയിലോട്ട് തന്നെ ഒരു അടുപ്പിച്ച് 4 ബിസിനസ്സോ അടിച്ചങ്ങനെ വേറെ മെയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് 4 സ്പെഷ്യാലിറ്റിയിൽ അടുപ്പിച്ച് ബിസിനസ് അടിച്ചു, 4 ബിസിനസ്സോ അടിച്ച മെയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവൻ ഇന്ത്യൻ ഗ്രാൻഡ് ചാമ്പ്യൻ ആക്കി, അതിലും ഒരു മുഖ്യഭാഗം എനിക്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ റൂണിനെ ഞാൻ ചെയ്തിരുന്നു, റൂണി കിനോട്സ് എന്ന് പറയുന്ന നമ്മുടെ മെയില്, അവനെ ചെയ്തിരുന്നു. അവനിപ്പോൾ എനിക്കൊരു വെസ്റ്റേൺ ഷോ, 2 ഓൾ ബ്രീഡ് വെസ്റ്റേൺ ഷോസ്, ഒരു സ്പെഷ്യ മറ്റേ എഫ് സി ഇയറിംഗിൽ ഒരു സെക്കൻഡ് വെസ്റ്റേൺ ഷോ, അതൊക്കെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. അവൻ അവിടെ ചെന്നൈയിൽ വെച്ചായിരുന്നു നല്ലൊരു ഇന്നിംഗ് നേടാൻ പറ്റി. പിന്നെ അതുപോലെ ബോക്സിന് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബോക്സ്, 92-90 BOB ആയപ്പോൾ എനിക്ക് തന്നിരുന്നു ചെയ്യാനായിട്ട്. കാരണം ഞാനാണ് കേട്ടോ ചെയ്തത് മറ്റേതൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് 100 BOB അടുപ്പിക്കാൻ പറ്റിയ എനിക്ക്. അത് ഇന്ത്യയിലോട്ട് തന്നെ ഏറ്റവും കൂടുതൽ BOB ഉള്ള ഒരു ഡോഗാണ് ബോക്സ്, ക്ലാഷ് ഡോഗ്സ് എന്ന് പറയുന്ന ഡോഗ്. ഇപ്പോൾ എല്ലാ ഡോഗിനും ഓരോരോ വിന്നിങ്ങൾ, ഓരോരോ എന്താ പറയുക, ഓരോരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. പലതിനും പല കഴിവുകളാണ്. പിന്നെ അതുപോലെ ഫേസ് എന്ന് പറയുന്ന ഫീമെയിൽ ഉണ്ട്, അത് നമ്മുടെ ഉമേഷേൻ്റെ തന്നെയാണ്. ആ ഡോഗ് ഫീമെയിൽ ബിസിനസ് ഷോ കയറിയിട്ടുണ്ട് കേട്ടോ സ്പെഷ്യാലിറ്റിയിൽ. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഫീമെയിൽ ബിസിനസ് ഷോ എന്ന് പറഞ്ഞാൽ മെയിൽ പോലെയല്ല, കുറച്ച് പാടാണ്. ബിസിനസ് ഷോ കയറിയിട്ടുണ്ട്, ആ സി സി അടിച്ച് ബിസിനസ് ഷോ കയറി അങ്ങനെ. ഇപ്പോൾ നിങ്ങളിപ്പം ഒരുപാട് വിന്നിങ്സിൻ്റെ കാര്യം പറഞ്ഞു, ഡോഗ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ഹാൻഡ്ലർ എന്ന രീതിയിൽ ഇപ്പം എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണോ ഈ ഒരു ഡോഗ് ഹാൻഡ്ലിംഗ്? ഡോഗ് ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ ഇതൊരു കലയാണ്, അത് ഇൻട്രസ്റ്റ് ആണ്. ആദ്യം ഇതിനകത്ത് ഇൻട്രസ്റ്റ് വേണം. പിന്നെ
ഒരു ഹാൻഡ്ലർ ഒരിക്കലും തികഞ്ഞിട്ടില്ല. ഹാൻഡ്ലർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കണക്കിൽ എല്ലാവരും ഇങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എനിക്കറിയത്തില്ല. എൻ്റെ ഒരു മൈൻഡിൽ ഞാൻ പറയുകയാണ്, നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. തികഞ്ഞതായിട്ട് ആരെയും എനിക്കറിയില്ല. ഡോഗ്സും ഇല്ല, ഹാൻഡ്ലറും ഇല്ല. ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളുക, അത് പഠിക്കുക, എന്താണ് അടുത്ത നമ്മുടെ ഫോൾട്ടുകൾ, അത് റിക്കവർ ചെയ്യുക അടുത്ത റിങ്ങിൽ. അതാണ് എൻ്റെ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അതുപോലെ എല്ലാവർക്കും തോന്നലുണ്ട്, ഒരു ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ തികഞ്ഞു എന്നൊരു തോന്നൽ, ഒരു വിന്നിങ് എടുക്കുമ്പോൾ തികഞ്ഞു എന്നൊരു തോന്നലെന്നാൽ ആ തോന്നൽ എന്ന് വന്നു അവനവിടെ നശിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എങ്ങനെ നമുക്ക് നല്ലൊരു ഹാൻഡിലറാവാൻ പറ്റും? ഹാൻഡിലറാവാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കാണ്, നമ്മുടെ ഡെഡിക്കേഷൻ. നമ്മൾ നമുക്കത് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്. ഒരിപ്പോൾ ഒരു ഡോഗ് കടിക്കാൻ വരുവാണോ നമ്മൾ മനസ്സിലാക്കണം. അത് അതൊക്കെ നമ്മൾ നമ്മൾ അതായത് ഉൾചിന്തകളാണ്, അതെല്ലാം നമ്മൾ. പിന്നെ ഒരു ടീം വർക്കാണ്, അതെല്ലാം കൂടി എല്ലാം ഒരു കെമിസ്ട്രിയാണ്. ഡോഗ്സ് ഡോഗ് ഹാൻഡിലർ കെമിസ്ട്രിയാണ്. ഇപ്പോൾ ഒരു ഹാൻഡിലിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഡോഗ്സിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഡോഗ്സിനെയും നമുക്ക് ഈ പറഞ്ഞ ഹാൻഡിൽ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഷോ ചെയ്ത് വിൻ ചെയ്യിപ്പിക്കാൻ പറ്റൂ? എല്ലാ ഡോഗ്സും എന്ന് പറഞ്ഞാൽ എല്ലാ ഡോഗ്സിനും ഫോൾട്ടുകളുണ്ട്. ഒരു ഡോഗ്സും തികഞ്ഞ ഡോഗൊന്നും എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഫോൾട്ടുകൾ മറിച്ച് ജഡ്ജിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നാണ് ഹാൻഡിലറിൻ്റെ കഴിവ്. ഇപ്പോൾ ഒരു പരിധിവരുന്ന ഡോഗ്സിനെ നമുക്ക് ഹാൻഡിൽ ഇപ്പോൾ എടുത്ത് മിക്ക ഡോഗിനെ ഞാൻ ചാമ്പ്യനാക്കി വിട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറവാണ്, ഇന്ന് കൊടുക്കാത്ത നിസ്സാരം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ എങ്ങനെ ചെയ്യാൻ പറ്റും, എന്താണ് അതിൻ്റെ ഫോൾട്ട്, റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഫോൾട്ടാണോ, ജെനറ്റിക് ഫോൾട്ടാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഡോഗിനെ, ഇപ്പോൾ ഞാൻ തന്നെ ഇവിടെ ഡോഗിനെ കൊണ്ട് അപ്പൂസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്പൂസിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതോ അതിന് മുമ്പ് ഡോഗിനെ നിങ്ങൾ വാച്ച് ചെയ്ത് അതിന് എല്ലാ കാര്യവും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അത് സ്വീകരിക്കത്തുള്ളൂ? എങ്ങനെയാണ് ചെയ്യുന്നത്? ഞാൻ സാധാരണ എന്നോട് ചോദിക്കാറുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ബൈറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. ബൈറ്റിൻ്റെ ഒരു വീഡിയോ കിട്ടിയാൽ കൊള്ളാം, ഫീം ഡോഗ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ, ഒരു പ്ലെയിൻ വീഡിയോ ഇട്ടാൽ കൊള്ളാം എന്ന് പറയാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് ഞാൻ എപ്പോഴും പറയുള്ളൂ, ഒന്ന് നോക്കും, ഞാൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. നമുക്ക് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്താ പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു ഒരു ഡോഗിനൊരു ഹൈൻഡ് ഫാൾട്ടാണ്, ഹൈൻഡ് വീക്കാണെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഹൈൻഡിൻ്റെ വീക്ക് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം വീക്ക് ഉണ്ടെന്നൊക്കെ നമ്മളിപ്പോൾ ലോഡ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു കാലിന് വയ്യാത്ത ആൾ എത്രത്തോളം വെയിറ്റ് എടുക്കാൻ പറ്റും, അവനെ കൊണ്ട് പതുക്കെ പിക്കപ്പൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. അത് എത്ര സമയം എടുക്കുമെന്നും ഇത് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് എയിം ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. എല്ലാ ഡോഗ്സിൻ്റെ അല്ല കേട്ടോ, ഇതിൽ ഫോൾട്ടുകളൊക്കെ ഉള്ള റിക്കവർ ചെയ്തെടുക്കാൻ സമയം എടുക്കും. ഇപ്പോൾ ഒരു റോഡ് വീലറിനെ സംബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഷോയിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ ജഡ്ജ് ചെയ്യപ്പെടുന്നത്? ജഡ്ജ് ഫസ്റ്റ് ബൈറ്റ് നോക്കും നമ്മൾ, അതിൻ്റെ കളർ, ഐ കളർ, അനാട്ടമി, ടെസ്റ്റിക്കിൾസ്, ടെയില്, അതിൻ്റെ അങ്ങനെ ഒത്തിരി എല്ലാത്തിനും ഉണ്ട്. എല്ലാം കൊണ്ട് മസിൽസ്, ഫിറ്റ്നസ് എല്ലാം ഉണ്ട്. എല്ലാം ഒരു റിലേറ്റഡ് ആണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയാം, റോഡ് വീലിൻ്റെ സ്റ്റാൻഡേർഡിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഡോഗിനെ അപ്പോൾ അവർ വാല്യൂ ചെയ്യുന്നത്. വാല്യൂ എന്ന് വെച്ചാൽ ഡോഗ്സിന് നമുക്ക് എന്തും ചെയ്യാം. ജഡ്ജസ് പ്ലേസ് ആണെങ്കിൽ ജഡ്ജസിൻ്റെ ഒരു മൈൻഡ് ഉണ്ട്, അത് വെച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഷോയ്ക്ക് മുമ്പുള്ള പ്രിപ്പറേഷൻ എത്ര എങ്ങനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എത്ര നാൾ മുമ്പ് നിങ്ങൾ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും? ഇത് നമ്മളിപ്പോൾ ഒരുമാതിരി വർക്കൗട്ട് ചെയ്ത ഡോഗ്സൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചമ്മി ഡോഗ്സൊക്കെ നമ്മൾ ഓൾറെഡി അതിന് ട്രെയിനിങ് വർക്കൗട്ട് കഴിഞ്ഞേക്കുന്ന, അപ്പോൾ അതിനൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊന്നും നമുക്ക് ഫിറ്റ്നസ്സാണ് നമുക്ക് വേണ്ടത്. ഡോഗ്സിനെ റോഡ്വീലിനെ സംബന്ധിച്ച് ഫിറ്റ്നസ്സാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഫിറ്റ്നസ് നമുക്ക് എത്രത്തോളം ഒരു ടൈം, നമുക്ക് എത്രത്തോളം മുമ്പ് ആക്കിയെടുക്കാമോ, എത്രത്തോളം എത്ര നേരത്തെ ആക്കാമോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ ടൈം വെച്ച് മാക്സിമം ചെയ്യും. എത്രത്തോളം ഒരു രണ്ട് മാസം മുമ്പൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പിക്കപ്പൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഷോയുടെ ഇപ്പം തല ദിവസമല്ലെന്നുണ്ട്, അതിന് മുമ്പായിട്ട് നിങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതിനെ ഡോഗിനെ എങ്ങനെയാണ് നിങ്ങൾ റിങ്ങിലോട്ട് ഇറക്കുന്നത്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. മാക്സിമം ഞാൻ മാക്സിമം അത് ഡോഗിനെ മാക്സിമം റിലാക്സ് ചെയ്തിട്ടാണ് ചെയ്യിക്കാറ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ നാളെ ഷോയിങ് ഞാൻ ഇന്ന് വൈകുന്നേരങ്ങളിൽ അവിടെ റീച്ച് ആകുമ്പോൾ അതിന് ചെയ്യും. അപ്പോൾ കയറി ചെന്ന് ഡോഗിനെ ഫുൾ AC സെറ്റ് ചെയ്ത് AC വെച്ചാൽ ചെയ്യാറ്. കാര്യം ചൂട് കൂടുതലായത് കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഇവർക്ക് ചിലപ്പോൾ. അപ്പോൾ മാക്സിമം ഞാൻ പോകുന്ന മെയിനായിട്ട് ട്രാവലറിലാണ് പോകാറ്. ഫുള്ള് വണ്ടിയിലും AC തന്നെയായിരിക്കും ഡോഗ്സ് ഇരിക്കുക. അപ്പോൾ റിലാക്സ് ചെയ്ത് വൈകുന്നേരം ഫുഡൊക്കെ നിർത്തി രാവിലെ കുറച്ച് ഫുഡ് കൊടുക്കൂട്ടോ, കുറച്ച് കൊടുക്കാറുണ്ട്. കാരണം ഞാൻ ഗ്യാസ് പ്രശ്നം പിന്നെ ഇത്ര വർക്കൗട്ടൊക്കെ ചെയ്യാനുള്ളതല്ലേ, നമുക്ക് ഒരു മാനസിക പരിഗണന വെച്ച് നമുക്ക് സഹിക്കത്തില്ല കാര്യങ്ങൾ. അപ്പോൾ ഇച്ചിരി ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കുറച്ച് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഒരു ഇതിന്. അപ്പോൾ സ്ട്രോ ഇപ്പം നമ്മൾ റോട്ടിൻ്റെ ഒക്കെ ഷോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് റിങ്ങിന് അകത്ത് ഇപ്പോൾ ഹാൻഡിലർ കൂടെ കാണും, അപ്പോൾ റിങ്ങിന് വെളിയിലുള്ളൊരു സപ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഡബ്ലർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണ്, അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഡബ്ലർക്ക് ഡോഗിൻ്റെ പെർഫോമൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞുതരും. നമ്മൾ ഈ റോഡ് വീലർ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് ഡോഗാണ്. അപ്പോൾ നമ്മൾ റോഡ് വീലറിൻ്റെ ഒരു ഇപ്പോൾ നമ്മളൊന്ന് പെർഫോം ചെയ്യിച്ച് കാണിക്കുക എന്ന ആളാണ് ജഡ്ജസ് മുമ്പ് മാക്സിമം പ്രസൻറ്റ് ചെയ്യുക, മാക്സിമം അവൻ്റെ എനർജി എടുക്കുക. ഇപ്പോൾ നമ്മളൊരു സിംഗിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല അത്. ഡബ്ലറുടെ കഴിവുകളോട് കൂടിയാണ്, ഇക്വലിക്കലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഡബ്ലിങ് കാര്യങ്ങൾ ചെയ്ത് ഡോഗിനെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് ഡോഗിൻ്റെ ഫുൾ ഫയർ പുറത്തേക്ക് എടുക്കണം.
അല്ലാതെ നമുക്ക് ആ ഒരു ഭംഗി വരത്തുള്ളൂ. ആ റോഡ് വീലർ എന്ന് പറയുന്ന ഇപ്പം ആനയ്ക്ക് ഒരു തലയെടുപ്പ് എന്ന് പറയുന്ന മാതിരി ഇതിനും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കണമെങ്കിൽ ആ ഒരു സംഭവം വേണം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രോ ഷോ ചെയ്യുമ്പോൾ ഇറങ്ങിനകത്ത് ഷോ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത്രയും വർഷമായിട്ട് ബ്രോയുടെ കറക്റ്റായിട്ട് ഒരേ ആൾ തന്നെയാണോ ഡബിൾ ചെയ്യുന്നത്, അതോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം? നമ്മൾ എൻ്റെ കൂടെ ഡബിൾ ചെയ്യുന്നത് വിജയ് ചേട്ടൻ ഡബിൾ ചെയ്യുന്ന ആളാണ്, ഗ്രേസ് മോഹൻ നമ്മുടെ കൂട്ടുകാരനാണ്, ഇവരെല്ലാവരും ഫ്രണ്ട്സാണ്. അങ്ങനെ നമ്മൾ ഡബിളേഴ്സ് കുറേ ഉണ്ട്. നമ്മൾ അവരെ നമ്മൾ സെറ്റ് ചെയ്യും. ചില ഓരോ ഡോഗിനും ഓരോ ആൾക്കാരോടായിരിക്കും മിംഗ്ലിങ് കൂടുതൽ വരുന്നത്. ആ ആളായിരിക്കും ഡബിളറായിട്ട് മിക്കവാറും ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ ഡോഗിൻ്റെ ഓരോ ക്യാരക്ടറല്ലേ. അപ്പോൾ ബ്രോ ഇപ്പം 10 വർഷമായിട്ട് ഈ ഡോഗ്സ് ഹാൻഡ്ലിംഗ് മേഖലയിലുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ബ്രോ ഏതെങ്കിലും ഡോഗ്സിനെ ഓൺ ചെയ്തിട്ടുണ്ട്? അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിൽ ഇപ്പോൾ കെനലുള്ള ഡോഗ്സ് ഏതൊക്കെയാണ്? എനിക്ക് ഒരു ഇമ്പോർട്ടൻ അല്ല, എനിക്ക് ഫീമെയിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനൊരു പുതിയ ഡോഗിനെ മേടിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് കെറോൺ എന്നാണ്. അവൻ പുറത്തു വളർന്നേക്കുന്നതാണ്. ഡോക്ടർ വയസ്സുണ്ടോ? അപ്പോൾ 2 വയസ്സായിട്ടുണ്ട്. ഡോക്ടർ ടിംടോറിൻ്റെ കുട്ടിയാണ്. അത്യാവശ്യം നല്ലൊരു മെയിലാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത്രയും വർഷമായിട്ട് ഹാൻഡ്ലിംഗ് രംഗത്ത് നിൽക്കുന്നതാണ് നമുക്കെല്ലാം അറിയാം. അപ്പം നിങ്ങൾ ആ ഒരു കാരണങ്ങളിൽ എന്ത് ക്വാളിറ്റി ഉണ്ടാണ് അവനെ നമുക്ക് നമ്മുടെ കെനലിലോട്ട് കൊണ്ടുവരാൻ തോന്നിയത്? നമ്മൾ ആദ്യമായിട്ടൊരു ഇമ്പോർട്ട് എടുക്കുകയാണ്. ഞാൻ തന്നെയല്ല കേട്ടോ, എനിക്ക് എൻ്റെ പാർട്ട്നേഴ്സ് ഉണ്ട് ഞങ്ങൾ. അപ്പോൾ ആ മെയിലെടുത്ത സമയത്ത് നമുക്ക് കണ്ടപ്പോൾ എനിക്കൊരു അവൻ ഇഷ്ടപ്പെട്ടു, ഭംഗിയുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പാണ്. ഇവിടെ ഒരു നമുക്ക് ഇവിടുത്തെ ഒരു ടെസ്റ്റാണ് അത്. ഇത് അവൻ്റെ ഫാദർ വന്നിട്ട് ഡോക്ടറാണ് ഞാൻ പറഞ്ഞിരുന്നു, മദർ വന്നിട്ട് അസ്റ്റന്റിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒരു രണ്ടും മിക്സാണ്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു ജർമ്മൻ ടേസ്റ്റിനോടും കുറേ ആൾക്കാർക്ക് ഒരു സെർബിയ ഒരു ടിമിറ്റോ ടേസ്റ്റുമാണ് കൂടുതൽ. രണ്ട് വിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഫീൽഡ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടി മിക്സായിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഒരു ഡ്രൈ ലെവല് ആവശ്യമുള്ളവർക്ക് നല്ല ഡ്രൈ ലെവല് വരുന്നുണ്ട്. ഇപ്പോൾ ഫേസ് പഞ്ച് ഫേസൊക്കെ വേണമെന്ന് ഒരു മൈൻഡുള്ള ആൾക്കാരാണെങ്കിൽ അതും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരു എല്ലാം കൊണ്ട് നോക്കിക്കഴിയുമ്പോൾ നല്ലൊരു അങ്ങനത്തെ ഒരു ഇപ്പം നമ്മുടെ ഈ ട്രെൻഡിന് പറ്റിയൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു ഓരോ നാട്ടിലെ ഓരോ ടേസ്റ്റാലോ. അതെ, നമുക്ക് ഉറപ്പായിട്ട് അപ്പം അടുത്ത ഒരു ഷോറിംഗ് വരുവാണെന്ന് നമുക്ക് ഉറപ്പായിട്ട് അവനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എങ്കിലും പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അപ്പോസ് ബ്രോ, നമ്മുടെ വീഡിയോ നിർത്താൻ മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ ഈ വീഡിയോ സംസാരിച്ചു. ഒരു ഹാൻഡിലറിൻ്റെ കാര്യം, പിന്നെ ഡോഗ്സിൻ്റെ കാര്യം, പിന്നെ നിങ്ങളുടെ അച്ചീവ്മെൻ്റ് എല്ലാം. അപ്പോൾ ഇനി ഇപ്പം ഒരു അപ്പോസ് ജോൺ എന്നൊരു വ്യക്തിക്ക് ഒരു ഹാൻഡ്ലർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹം, അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിലുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമുക്കിപ്പോൾ നിലവിൽ ഷോകളില്ലല്ലോ. ഷോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഒരു പ്രതീക്ഷ. മെയ് കഴിയുമ്പോഴേക്കും ഷോ ഒക്കെ സ്റ്റാർട്ട് ആവും. അപ്പോൾ നമ്മൾ പുതിയ കൂടുതൽ പ്രൊജക്റ്റിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞു. ഓൾറെഡി കുറേ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കണം. ഇപ്പം പ്രതീക്ഷിക്കാം, അടുത്തൊരു സീസൺ നമ്മൾ എന്തായാലും ഒരു സംഭവമായിരിക്കാം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങനെ പ്രതീക്ഷ തന്നെ നിൽക്കാം. പിന്നെ എത്ര നാൾ എനിക്ക് ഒത്തിരി ആൾക്കാർ ഒത്തിരി സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. ജീവിച്ചേട്ടൻ ഒക്കെ എനിക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഓണേഴ്സും, ഇപ്പോൾ ഡോഗ്സിൻ്റെ ഇപ്പോൾ ഞാൻ പല ഡോഗിനെയും പല ഓണേഴ്സ് ഉണ്ട്. പല ഓണറും എന്നെ ഞങ്ങൾ ഇത്ര ഞാൻ ചെയ്ത ഡീലിങ്ങും അവരെന്നോട് ചെയ്ത ഡീലിംഗ് എല്ലാം നല്ല രീതിയിൽ തന്നെ പോകും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ടീമായിട്ടാണ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ റോഡ് വീലർ എന്ന് പറയുന്ന ഒരു ബ്രീഡ്. അല്ലെങ്കിൽ ഒന്നുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരാളെ കൊണ്ട് സിംഗിളായിട്ടുള്ള ഒരു വ്യക്തി ചെയ്യാമെന്നുള്ള സംഭവമല്ല അത്. ഇപ്പോൾ എൻ്റെ ടീമായിട്ട് എൻ്റെ കൂടെ ഇപ്പോൾ അതിൽ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന ചേട്ടൻ വരെ ഉണ്ട്, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ, ഡോഗിനെ വെള്ളമടിക്കുന്ന ആൾ, ഡബിൾ ചെയ്യുന്ന ആൾ, ഒരു ടർക്കി തരുന്ന ആൾ, ഒരു ഐസ് തരുന്ന ആൾ, എല്ലാം ഉണ്ട്. എല്ലാം ഇതിൽ ഒരു ഇൻക്ലൂഡാണ് ആ ഒരു ഇന്നിങ്ങിൽ. അപ്പം എല്ലാവരും ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഷോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് സിനിമകൾ കുറേ ഉണ്ട്, വിജയിച്ച സിനിമകൾ കുറച്ചല്ലേ ഉള്ളൂ. അതുപോലെയാണ് നല്ലൊരു കോമ്പിനേഷൻ, നല്ലൊരു കോംബോ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഷോ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതൊരു ട്രെയിനറിൻ്റെയും ഒരു അല്ലെങ്കിൽ ഹാൻഡിലറിൻ്റെ ഒരു ആഗ്രഹമായിരിക്കും പുറത്ത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം എൻ്റെ. അത് നടക്കും എന്നാണ്, നടക്കും എന്ന് വിചാരിക്കാം. അടുത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നു.